trusted 25 years of satisfaction. Pentium Construction Private Limited, creating value spaces. Calicut, Perinthalmanna, Bangalore. തൂത വീട്ടിക്കാട് കോറി വിഷയത്തിൽ ഇടപെടാൻ ചെർപ്പുളശ്ശേരി നഗരസഭ തീരുമാനം. ഇവിടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം ഗൗരവമായാണ് കാണുന്നതെന്നും ജനങ്ങൾക്കൊപ്പം നഗരസഭയുണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കോങ്ങാട് എം എൽ എ കെ വി വിജയദാസിന് അനുശോചനം രേഖപ്പെടുത്തിയാണ് നഗരസഭയുടെ കൗൺസിൽ യോഗം ആരംഭിച്ചത്. 2021-22 വാർഷിക പദ്ധതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് 15 ആസൂത്രണ സമിതിയെ യോഗം തീരുമാനിച്ചു. പദ്ധതി രൂപീകരണങ്ങളിൽ ഗ്രാമപഞ്ചായത്തിലുള്ള അഭിപ്രായങ്ങൾ പരിഗണിക്കണമെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലവിലെ ചെരുവ് വിളക്കുകളിൽ LED ബൾബുകൾ സ്ഥാപിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. ഇതിനു പുറമെ വീട്ടിക്കാട് കരിങ്കൽ കോറിക്ക് അന്യായമായി ലൈസൻസ് നൽകിയെന്നാരോപിച്ച് നഗരസഭാ സെക്രട്ടറിയെ എതിർകക്ഷിയായി നൽകിയ കേസിൽ വക്കീലിനെ നിയമിക്കാനും സപ്ലിമെന്ററി അജണ്ടയിലൂടെ തീരുമാനമായി. കോറി വിഷയത്തിൽ നഗരസഭ പ്രദേശവാസികൾക്കൊപ്പമാണെന്നും ചെയർമാൻ വ്യക്തമാക്കി. വണ്ടികൾ നമ്മളുള്ളത് അത് ഇപ്പൊ ഇതുവരെ ചെറിയ വണ്ടി പൂർത്തിയുണ്ടാവുള്ളത് കല്ലൂരുള്ള വണ്ടി. ഇപ്പൊ വലിയ വണ്ടി എന്താ പേര് പറയാ? ടോറസ്. പോയാൽ അവിടെ ഒരു വീട്ടിലിരിക്കാൻ പറ്റും. പൊടിയിൽ പാലിട്ട പൊടിയിൽ പാലിട്ട് വെള്ളം ഞാൻ അനുസരിച്ചിരിക്കുക വണ്ടി പോയിട്ടിരിക്കുക. അവിടെ വലിയൊരു പ്രശ്നത്തിലാണ് ജീവിക്കുന്നത്. വലിയ പ്രശ്നം വെച്ചാൽ ടോറസ് പോവാണെങ്കിൽ വണ്ടി പോയാൽ പൊടിയിൽ പാല വീട്ടിലേക്ക് തിരുവ തിരിയുമ്പോൾ പൊടിയിൽ പാല പാടെ വീട്ടിലേക്കാണ് ഇതിലെ പൊടി. അപ്പൊ അവിടെ വലിയ ഒരു വിഷയം നിലക്കാണ്. അപ്പൊ അതിന്റെ ആരോഗ്യ പ്രശ്നം അവിടെ നിലക്കാണ്. വീട് പൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള റെന്റിന്റെ പരാതി ഇവിടെ നിലക്കാണ്. അതൊക്കെ തന്നെ നിയമപരമായിട്ട് അത് കഴിയാവുന്ന സഹായങ്ങള് ജനങ്ങളെ ജീവിത സ്വത്തിന് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് നഗരസഭ താല്പര്യം. അല്ലാതെ മുൻവിധി. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ക്രഷറിന് ലൈസൻസ് നൽകുന്നതിന് പഴയ ഭരണസമിതി സഹായം ചെയ്തതായി പി വിനോദ് കൗൺസിലർ ആരോപിച്ചു. നഗരസഭയിലെ ഒഴിവുള്ള കണ്ടിജന്റ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് വിടണമെന്ന് കൗൺസിലർമാരായ കവിത, കെ എം ഇസഹാക്ക് എന്നിവർ ആവശ്യപ്പെട്ടു. ഭവന പദ്ധതികൾ അജണ്ടയിൽ ഉൾപ്പെടുത്തുമ്പോൾ PMAY ലൈഫ് എന്ന് ഉൾപ്പെടുത്തണമെന്നും BJP കൗൺസിലർ കവിത ജയൻ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ കേരള സർക്കാർ നൽകിയാലും കേന്ദ്ര സർക്കാർ നൽകിയാലും അത് നടപ്പാക്കുമെന്നും ലൈഫ് പദ്ധതിയിലെ വീടുകളുടെ പൂർത്തീകരണ പരിപാടിയുടെ നോട്ടീസിൽ PMAY ലൈഫ് എന്ന് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും ചെയർമാൻ പി രാമചന്ദ്രനും വൈസ് ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ എന്നിവർ വ്യക്തമാക്കി. നാളെ ഇതുവരെ നിർമ്മാണം തുടങ്ങിയ 639 ഗുണഭോക്താക്കളിൽ 440 ഭവനങ്ങൾ പൂർത്തീകരിച്ചു. എവിടെയും നമ്മൾ വിട്ടുപോയിട്ടില്ല. ഇത് പരിപാടിയുടെ പേരാണ്. പക്ഷെ നമ്മുടെ നഗരസഭയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാവരും പറയുന്ന പോലെ തന്നെ PMAY ലൈഫ് ഭവന പദ്ധതിയാണ്. ഇവിടെ കവിത കൗൺസിലർ സൂചിപ്പിച്ചു ഇവിടെ PMAY പദ്ധതിയല്ലേ നടപ്പിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നഗരസഭയിൽ ഒരു വീട് നമ്മൾ കൊടുക്കേണ്ട ലക്ഷം എന്ന് പറയുന്നത് 3 ലക്ഷം മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അത് 4 ലക്ഷം രൂപയുടെ? അത് PMAY ഭവന, അത് PMAY ലൈഫ് ഭവന പദ്ധതിയുടെ ആ പേര് വന്നപ്പോൾ മാത്രമാണ്, കേരളത്തിൽ മാത്രമാണ് ആ 4 ലക്ഷത്തിന്റെ വർക്ക് നടക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ പേര് അത്തരത്തിലാവും ചെയ്തത്. കാരണം നമുക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റേത് കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് ചെറിയ സ്ക്വയർ ഫീറ്റ് പോരാ, അത് കൂട്ടണം എന്നുള്ള ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുകൊണ്ടാണ് നമ്മളെ എല്ലാവരുടെ വാർഡുകളിലും 3 ലക്ഷം മാറ്റി 4 ലക്ഷം രൂപ ആയത്. പദ്ധതി ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്തും ഒക്കെ ജനങ്ങളെ നികുതി പണം ഉപയോഗിക്കുന്നത്. എല്ലാ ഗവൺമെന്റുകളും കൊടുക്കുന്ന പണം ഒന്നാ, റിസർവ് ബാങ്ക് അടിക്കുന്ന പണം അവരുടെ ജനങ്ങളെ നികുതി പണം. അല്ലാതെ ചില പേരിൽ വരുമ്പോഴേക്ക് ആർക്കും അതിന് പ്രാണനാട് കാര്യമില്ല. അത് ചില പേര് പറഞ്ഞാൽ അത് ഞങ്ങളുടേതാവും എന്ന ധാരണ ആർക്കും വേണ്ട. പ്രധാനമന്ത്രി ഞങ്ങളുടെയാണ്, മുഖ്യമന്ത്രി നിങ്ങളുടെയാണ്, അങ്ങനെ വേണ്ട. പ്രധാനമന്ത്രി നമ്മളാണ്, മുഖ്യമന്ത്രി നമ്മളാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളാണ്, കൗൺസിലർ നമ്മളാണ്. അത് ചിലതൊക്കെ ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലൊന്നും ആ പേര് ഒഴിവാക്കി പ്രധാനമന്ത്രി ഞങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ സമിതി. പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഓരോ പൗരനും പ്രധാനമന്ത്രിയുടെ തത്വം ആരായാലും എത്ര ഗംഭീരനായാലും എത്ര മോശക്കാരനായാലും അത് ആദരിക്കേണ്ട. ഞങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് വളർന്നാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയെ അപമാനിക്കണമെന്ന് ആ പദ്ധതി പ്രധാനമന്ത്രി ഇന്നലെ കൂടി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആദ്യ പദ്ധതി ഉണ്ടാകുന്നു.
ഇന്ദിരാ ആവാസ് യോജന എന്താണ് അറിയുന്നത്? അതിന്റെ ഉപ്പോട്ടാണ് കേന്ദ്രാവിഷ്ട പദ്ധതികൾ എന്നല്ല, കേന്ദ്രാവിഷ്ട പദ്ധതികള് സംസ്ഥാനത്തടപ്പം ഭവന നിർമ്മാണ പദ്ധതി നടത്തുന്നതിനെ നെഹ്റുവിന്റെ കാലത്തറിയുക. ഏഴ് അജണ്ടകളും ഏഴ് സപ്ലിമെന്ററി അജണ്ടകളും യോഗത്തിൽ ചർച്ച ചെയ്തു. ചെയർമാൻ യോഗത്തിൽ അധ്യക്ഷനായി.